നമസ്കാരം. വ്യോമ പ്രതിരോധത്തിൽ ചടുല നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ ശേഷികളും മുന്നോട്ടുള്ള വഴികളുമൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രകോപനങ്ങൾ, എതിരാളികളായ അയൽരാജ്യങ്ങളുമായുള്ള പിരിമുറുക്കം, ഇവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തി കൂടുതൽ വിശാലമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ധാരാളം ചർച്ചകളും അത്തരത്തിൽ നടക്കുന്നുണ്ട്. ശത്രുവിമാനങ്ങൾ, ഡ്രോണുകൾ, മറ്റ് ആയുധങ്ങൾ, ഇവയുടെയൊക്കെ ധാരാളിത്തം യുദ്ധങ്ങളിൽ പ്രകടമാണ്. അങ്ങനെ നോക്കുമ്പോൾ എതിരാളികളായ അയൽക്കാരായ ചൈനയുമായും പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ തയ്യാറെടുപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ പാളികൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ വിവിധ ശ്രേണികളിലുള്ള നിരവധി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് വ്യോമ പ്രതിരോധത്തിന്റെ കരുത്തിനായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ. നിലവിൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമാണ് IAF വിന്യസിച്ചിരിക്കുന്ന ഏക ദീർഘദൂര സംവിധാനം. 3 സ്ക്വാഡിനുകൾ ഇതിനകം എത്തിച്ചു കഴിഞ്ഞെങ്കിലും ശേഷിക്കുന്ന 2 2026 റഷ്യ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. S-400 400 km ദൂരപരിധിയുണ്ട്. കൂടാതെ യുദ്ധവിമാനങ്ങളെയും അതേപോലെ ക്രൂയിസ് മിസൈലുകളെയും ഒക്കെ നേരിടാൻ ഇതിന് കഴിയും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രൊജക്ട് കുശയുടെ കീഴിൽ ഒരു ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ വികസിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് എന്നും വാർത്തകളുണ്ട്. കൂടാതെ കരസേനയും വ്യോമസേനയും 70 km പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലുകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ നിർമ്മിത സ്പൈഡറും DRDO വികസിപ്പിച്ച ആകാശ് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എടുത്തു പറയണം. ഇന്ത്യ യഥാക്രമം 5 km 6 km പരിധിയിൽ IGLA-M, IGLA-S എന്നിവ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ഏപ്രിലിൽ സൈന്യം റഷ്യൻ IGLA-S സംവിധാനങ്ങളുടെ ഒരു പുതിയ ബാച്ച് വാങ്ങിയിരുന്നു. അതേപോലെ തന്നെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള തദ്ദേശീയ പരിപാടിയും DRDO പിന്തുടരുന്നുണ്ട്. വ്യോമ പ്രതിരോധത്തിൽ നാവികസേനയുടെ പങ്ക് ശരിക്കും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നും ചില ഉപകരണങ്ങളുടെ എണ്ണത്തിലുള്ള ഗണ്യമായ കുറവ് പരിഹരിക്കേണ്ടതുണ്ട് എന്നും പറയുന്നത്. പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങളുടെ അധികൃതർ വ്യക്തമായ വിവരമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. യുദ്ധത്തിന്റെ ഒഴുക്കും മാറുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് പുതിയ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഏറ്റവും അനിവാര്യമാണ്. ഇന്ത്യയുടെ മാറുന്ന മുൻഗണനകൾക്ക് അനുസൃതമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സംഭരണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സേനയുടെ വ്യോമ പ്രതിരോധ ആവശ്യങ്ങൾ കൂടുതൽ തന്ത്രപരമാണ്. താനും വ്യോമ പ്രതിരോധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വ്യോമസേനയ്ക്കാണ്. നമുക്കറിയാം, ഈ അടുത്ത് പ്രതിരോധത്തിലെ AI സാധ്യതകൾ ഉപയോഗിച്ച് സുപ്രധാന നീക്കങ്ങളിലേക്ക് വ്യോമസേന കടക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രാപ്തമാക്കിയ ഡ്രോണുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. മൈക്രോ ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകൾ, അല്ലെങ്കിൽ ഇമേജ് സോഫ്റ്റ്വെയർ, മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ ഒരു സംവിധാനത്തിൽ. ബാഹ്യഘടകങ്ങളുടെ കേടുപാടുകൾ, വിള്ളലുകൾ, ഒരു പരിധിവരെ ആന്തരിക ഘടകങ്ങൾ, ഇവയുടെയൊക്കെ വൈകല്യങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും തരംതിരിക്കാനും ഉതകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. IAF അധികൃതർ പറയുന്നതനുസരിച്ച് എയ്റോ എഞ്ചിൻ പരിശോധനയുടെ നിലവിലെ നടപടിക്രമങ്ങൾ സമയമെടുക്കുന്നതും അതുപോലെ തന്നെ പിശകുകൾക്ക് സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത പുതിയ സംവിധാനം നിലവിലുള്ള രീതികളുടെ പോരായ്മകൾ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫിക്സ്ഡ് വിംഗ് വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഈ ഡ്രോൺ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് യുദ്ധ രീതികളും മാറുകയാണ്, രാജ്യങ്ങളുടെ യുദ്ധതന്ത്രങ്ങളും മാറുകയാണ്. അപ്പോ ഇറാൻ ഇസ്രായേൽ സംഘർഷമൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. നമ്മുടെ ആയുധപുരയിലെ ആയുധങ്ങൾക്കുള്ള ഗുണങ്ങൾ അവ ഇനിയും ഗുണപരമാക്കി മാറ്റേണ്ടതിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടും ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിൽ കൃത്യമായ വിശകലനം നടത്തി എല്ലാ മേഖലകളിലും സേനകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അത് രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്.